ഞാൻ കെ എം തോമസ്, ലാഫ്റ്റർ യോഗ അംബാസിഡർ, ബേസ്ഡ് ഇൻ ബഹറിൻ. ലാഫ്റ്റർ യോഗ എന്ന് പറയുന്നത് നമ്മുടെ മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും അകറ്റുവാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്. അതിശക്തമായ ഹീലിംഗ് പവറുള്ള ഒരു വ്യായാമ മുറയാണ് ലാഫ്റ്റർ യോഗ. നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക സംഘർഷങ്ങളെ അകറ്റി എപ്പോഴും ഒരു പോസിറ്റീവ് മൂഡ് പ്രദാനം ചെയ്യുവാൻ ലാഫ്റ്റർ യോഗയ്ക്ക് കഴിയുന്നു. അതുമാത്രമല്ല, ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ഓക്സിജൻ ചെല്ലുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും നമ്മളെ ഊർജ്ജസ്വലരാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. എങ്ങനെ ഒരു സർട്ടിഫൈഡ് ലാഫ്റ്റർ യോഗ തെറാപ്പിസ്റ്റ് ആകാം? അതിന് പല ഘട്ടങ്ങളുമുണ്ട്. പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ലാഫ്റ്റർ യോഗ ലീഡറാണ്. ലാഫ്റ്റർ യോഗ ലീഡർ പദവി ലഭിക്കുന്ന ആൾക്ക് ലാഫ്റ്റർ ക്ലബുകൾ ഫോം ചെയ്യാം, ലാഫ്റ്റർ സെമിനാറുകൾ സംഘടിപ്പിക്കുകയും ചെയ്യാം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ലാഫ്റ്റർ യോഗ ടീച്ചറാണ്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും മാത്രമല്ല ലാഫ്റ്റർ യോഗ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യാനുള്ള അംഗീകാരം കിട്ടുന്നു. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മാസ്റ്റർ ട്രെയിനേഴ്സ്. ലാഫ്റ്റർ യോഗ ലീഡറും ലാഫ്റ്റർ യോഗ ടീച്ചറും എന്ന ഘട്ടം കഴിഞ്ഞ് ഏകദേശം ധാരാളം ലാഫ്റ്റർ യോഗ സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ മാസ്റ്റർ ട്രെയിനേഴ്സ് എന്ന പദവിയിലേക്ക് പോകാൻ പറ്റൂ. അത് ലാഫ്റ്റർ യോഗയുടെ ഫൗണ്ടറായ ഡോക്ടർ മദൻ കത്താരിയ നയിക്കുന്ന ക്ലാസ്സാണ് മാസ്റ്റർ ട്രെയിനേഴ്സിന്റെ ക്ലാസ്. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് മാത്രമേ മാസ്റ്റർ ട്രെയിനേഴ്സ് ആകാൻ പറ്റുകയുള്ളൂ. മാസ്റ്റർ ട്രെയിനേഴ്സിന് ലാഫ്റ്റർ ടീച്ചേഴ്സിനെ പരിശീലനം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. ലാഫ്റ്റർ യോഗയുടെ പരിശീലന കേന്ദ്രങ്ങൾ എവിടെയാണ്? പ്രധാനമായ പരിശീലന കേന്ദ്രം ബാംഗ്ലൂരാണ് ഇപ്പോൾ ഉള്ളത്. ലാഫ്റ്റർ യോഗയുടെ ഫൗണ്ടറായ ഡോക്ടർ മദൻ കത്താരിയ നേരിട്ട് നൽകുന്ന പരിശീലനമാണിത്. ലാഫ്റ്റർ യോഗയുടെ വെബ്സൈറ്റായ www.laughteryoga.org സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ കേന്ദ്രങ്ങളൊന്നുമില്ല. സമീപ ഭാവിയിൽ ഞാനും ലാഫ്റ്റർ യോഗയുടെ കേരളത്തിലെ അംബാസിഡറായ ശ്രീ സുനിൽ കുമാർ കൂടി ചേർന്ന് ഒരു പരിശീലനം നടത്തുവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പിന്നീട് എല്ലാവരെയും അറിയിക്കുന്നതാണ്. ശരിയായ പരിശീലനം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാഫ്റ്റർ തെറാപ്പിസ്റ്റുകൾക്ക് ലാഫ്റ്റർ യോഗ ക്ലബുകൾ സംഘടിപ്പിക്കാം, ലാഫ്റ്റർ സെമിനാറുകൾ സംഘടിപ്പിക്കാം. കമ്പനികളിലും സ്കൂളുകളിലും പബ്ലിക് സെമിനാറുകളിലും ലാഫ്റ്റർ യോഗ നടത്തുകയും ചെയ്യാവുന്നതാണ്. ലാഫ്റ്റർ യോഗ തെറാപ്പിസ്റ്റ് എന്ന പദവി ഒരു പ്രൊഫഷനായി കൊണ്ടുനടക്കാവുന്ന ഒന്നാണ്. ലോകത്തിൽ എല്ലായിടത്തും ധാരാളം ലാഫ്റ്റർ തെറാപ്പിസ്റ്റുകൾ സേവനം ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും ഒരു ലാഫ്റ്റർ തെറാപ്പിസ്റ്റിന്റെ ആവശ്യവുമുണ്ട്. കാരണം സ്കൂളുകളിലും കമ്പനികളിലും കോളേജുകളിലും പബ്ലിക് ഫംഗ്ഷനുകളിലും പബ്ലിക് സെമിനാറുകളിലും ലാഫ്റ്റർ യോഗ ഉണ്ടെങ്കിൽ അതൊരു ഊർജം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. ലോകം ഇന്ന് സംഘർഷഭരിതമാണ്. മനസ്സുകൾ പിരിമുറുക്കത്തിന്റെ ഉള്ളിലാണ്. ഇതിനെയെല്ലാം മാറ്റി നിർത്തി നന്നായിട്ടൊന്ന് പൊട്ടിച്ചിരിക്കുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരവസരം നൽകുന്ന ഒന്നാണ് ലാഫ്റ്റർ യോഗ. അതുകൊണ്ട് ലാഫ്റ്റർ യോഗയ്ക്ക് ഇനി വരുന്ന കാലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ നല്ല സ്കോപ്പുള്ള സമയമാണ്. കാരണം ജനങ്ങൾക്ക് കൂടുതൽ കൂട്ടം ചേർന്നിരിക്കണമെങ്കിൽ ലാഫ്റ്റർ ക്ലബുകൾ തന്നെ വേണം. അതാണ് ലാഫ്റ്റർ ക്ലബുകൾക്ക് ഇത്രയും പ്രസിദ്ധി കിട്ടുവാനുള്ള ഒരേ ഒരു കാരണം. ലാഫ്റ്റർ തെറാപ്പിസ്റ്റ് നേരിടുന്ന ചലഞ്ചസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒരു അവതരണ പാഠവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു നല്ലൊരു അവതരണ പാഠവും ഉള്ള ആൾക്ക് മാത്രമേ ലാഫ്റ്റർ യോഗയുടെ ഗുണങ്ങളും ലാഫ്റ്റർ യോഗ എക്സസൈസ് ശരിക്കും അവരെ പറഞ്ഞു നിർത്താൻ സാധിക്കും. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ ലാഫ്റ്റർ യോഗ സെമിനാറുകൾ നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് ക്ലിക്ക് ചെയ്യണമെന്നില്ല. ചില ആളുകൾ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തേക്കാം, ഇതിനെ വേറൊരു കണ്ണോടെ നോക്കിക്കണ്ടേക്കാം. പക്ഷേ
ഒരിക്കലുള്ള അവർ ലാഫ്റ്റർ യോഗയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ ദം. ലാഫ്റ്റർ യോഗയിലൂടെ ജീവിതം മാറിയവർ ധാരാളം ആളുകളുണ്ട്. ലാഫ്റ്റർ യോഗയുടെ ഇന്റർനാഷണൽ സ്കോപ്പ് എന്താണ്? നാം ലാഫ്റ്റർ യോഗയിലൂടെ പരിശീലനം നേടിക്കഴിയുമ്പോൾ തന്നെ ലാഫ്റ്റർ യോഗ ഫാമിലിയിൽ മെമ്പറാകുന്നു, നമ്മുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതോടുകൂടി നമുക്ക് ലോകമെമ്പാടുമുള്ള ലാഫ്റ്റർ അംഗങ്ങളുമായിട്ട് സംവദിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ലാഫ്റ്റർ യോഗ ഗ്രൂപ്പുകളിലൂടെ നമ്മുടെ അറിവിനെ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. കൺട്രി വൈസ് ലാഫ്റ്റർ കോൺഫറൻസുകൾ നടത്താറുണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ ലാഫ്റ്റർ കോൺഫറൻസുകൾ ഉണ്ട്. അതിലേക്ക് പോകാനുള്ള ക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾക്ക് നമ്മുടെ കഴിവിനെ അവതരിപ്പിക്കാനും നമുക്ക് എന്തെങ്കിലും പുതിയ അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഈ കോൺഫറൻസുകൾ പ്രദാനം ചെയ്യുന്നതാണ്. ലാഫ്റ്റർ യോഗയുടെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ്. ലാഫ്റ്റർ യോഗയ്ക്ക് ഇന്ന് വളരെയേറെ പ്രാധാന്യമാണ്. സമൂഹത്തിന്റെ ഏത് വേദിയിലും അവതരിപ്പിക്കുവാൻ പറ്റിയ ഒരു വ്യായാമങ്ങളാണ് ലാഫ്റ്റർ. ഹോസ്പിറ്റലുകളിലാകട്ടെ, സ്കൂളിലാകട്ടെ, കമ്പനികളിലാകട്ടെ, പൊതുവേദിയിലാകട്ടെ, ഇവിടെയും ലാഫ്റ്റർ യോഗയ്ക്ക് പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷനിലായാലും ഏത് പ്രോഗ്രാമിൻ്റെ കൂടെയും ലാഫ്റ്റർ യോഗ അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നു ഉള്ളു തുറന്ന് ഒന്ന് ചിരിക്കുക, ആ ചിരിയിലൂടെ സർവവും മറക്കുവാൻ. ദ പീപ്പിൾ ഹു ലാഫ് ടുഗദർ വിൽ സ്റ്റേ ടുഗദർ എന്നാണ് പറയുന്നത്. നമ്മളൊരു സമൂഹമായിട്ട് ചിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലിയുടെ അംഗങ്ങളായിട്ട് തിരികെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറുന്നു. നമ്മുടെ മനസ്സിലുള്ള തിന്മകളെയും ശത്രുതകളെയും എല്ലാം അകറ്റുവാനായിട്ട് ചിരി തന്നെയാണ് ഏറ്റവും നല്ല ആയുധം.